ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്നിവിടെ കട്ട തൈര് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്ക് കാണിച്ചു തരാൻ പോവാണ്. അപ്പൊ അതിന് വേണ്ടത് ഞാനിപ്പോ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഇപ്പൊ ഞാൻ തിളപ്പിച്ച് നന്നായി തണിഞ്ഞ പാലാണിത്. പിന്നെ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഇപ്പൊ എന്റെ തൈരായാലും കുഴപ്പമില്ല, മോരായാലും കുഴപ്പമില്ല, ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് ചെയ്യേണ്ടത് ഇപ്പോ ചൂടുള്ള കാലത്താണെങ്കിൽ നമുക്ക് ഒരു സ്പൂണൊക്കെ ഇട്ടാൽ മതിയാവും. പക്ഷെ ഇത് കുറച്ച് ഇപ്പൊ മഴയൊക്കെ ആയതുകൊണ്ട് ചൂട് കുറച്ച് കുറവല്ല, അപ്പൊ കുറച്ച് കൂടുതൽ നമുക്ക് തൈര് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം, ഈ പാകത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഏകദേശം ഒരു ടേബിൾ സ്പൂൺ കണക്കാണെങ്കിൽ ഒരു 4 ടേബിൾ സ്പൂൺ അതല്ല കുറച്ച് ഈ പരുവത്തിൽ ഒഴിച്ചു കൊടുത്താൽ മതി. ഇപ്പൊ എന്റെ കുറച്ച് പുളി കുറവാണ്, പുളി കൂടുതലുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ ഇട്ടാൽ മതിയാവും. ഞാനിപ്പോ ഇങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് പാലൊഴിച്ചു കൊടുക്കാം. പാലൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പാലൊഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മളിപ്പോ ഒന്ന് കയ്യിലുകൊണ്ട് അളക്കി കൊടുക്കാം. കാരണം ഇത് ഇനി പാലൊഴിച്ചതിന് ശേഷമാണെങ്കിൽ നമ്മൾ തൈരിട്ടതെങ്കിൽ നമ്മളൊന്ന് അളക്കി കൊടുക്കാം. ഇത് ഞാൻ ഫസ്റ്റ് തൈരിട്ടത് കൊണ്ട് പാലിടുമ്പോഴത്തേക്കും നല്ല അത് അളക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് നമുക്കൊന്ന് അടച്ചു കൊടുക്കാം. ഇത് ഇപ്പൊ നൈറ്റ് ആണെങ്കിൽ നൈറ്റ് ഇങ്ങനെ ഉറവിട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ മോർണിംഗ് എടുത്ത് നോക്കുമ്പോഴത്തേക്കും നല്ല കട്ട തൈരായിട്ടുണ്ടാവും. പക്ഷെ എപ്പോഴും നമ്മൾ ഇത് ഉറവിട്ടതിന് ശേഷം, അതായത് മോറിട്ടതിന് ഇങ്ങനെ ചെയ്തതിന് ശേഷം നമ്മൾ അതിനിടയിൽ ഒന്ന് കൈ ഇങ്ങനെ അനക്കുകയോ ഒന്നും ചെയ്യാൻ പാടില്ല, കയ്യിലിട്ട് നോക്കുകയോ ഒന്നും ചെയ്യാൻ പാടില്ല. ഏകദേശം ഒരു 6 മണിക്കൂറെങ്കിലും 5-6 മണിക്കൂറെങ്കിലും ഇതിങ്ങനെ ഇത് ഒന്നും തൊടാതെ അനങ്ങാതെ ഇതേ രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല കട്ട തൈര് റെഡിയായി കിട്ടും. അത് നമുക്ക് ഒരു 5-6 മണിക്കൂർ കഴിഞ്ഞ ശേഷം നമുക്ക് കട്ട തൈര് എങ്ങനെ ഉണ്ടാകും നോക്കാം കേട്ടോ. അപ്പൊ നമ്മുടെ കട്ട തൈര് റെഡിയായിട്ടുണ്ട്, നമുക്ക് നോക്കാം. കണ്ടില്ലേ, നമ്മുടെ കട്ട തൈര്. അപ്പൊ ഇത് എല്ലാരും ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ സാധാരണ ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ടത് രണ്ട് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, നല്ല തണിഞ്ഞ പാല് വേണം നമ്മള് ഉറവിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. രണ്ടാമത്തത് ഉറവിച്ചു കൊടുത്തതിന് ശേഷം അതിനെ ഇങ്ങനെ അനക്കുകയോ അങ്ങനെ ചെയ്യരുത്, അതിന് ഇടക്കിടക്ക് പോയി നോക്കരുത്. ഒരു 6-7 മണിക്കൂർ കഴിഞ്ഞിട്ട് നോക്കാൻ പോകണം. അപ്പൊ അതാണ് മെയിൻ നോക്കേണ്ടത്. അപ്പൊ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും കമന്റ് ബോക്സിൽ അഭിപ്രായം അറിയിക്കുക. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.